ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗ്യാരണ്ടിനെ കുറിച്ചും വാറണ്ടിനെ കുറിച്ചും നിങ്ങൾ കേട്ട് കാണും. അധികം ആളുകൾക്ക് ഗ്യാരണ്ടിയെ കുറിച്ചും വാറണ്ടിനെ കുറിച്ചും കേൾവിയും അതുപോലെ കണ്ടതല്ലാതെ കൃത്യമായ രീതിയിൽ ഒരു പരിചയവുമില്ല. എന്നാൽ ചില കരുതുന്നത് ഗ്യാരണ്ടിയും വാറണ്ടിയും സെയിം ആണെന്നാണ്. എന്നാൽ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഗ്യാരണ്ടി, എന്താണ് വാറണ്ടി, അവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ കുഴപ്പത്തിലാക്കി മാറ്റുന്നു. ആദ്യമായി എന്താണ് ഗ്യാരണ്ടി, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണനിലവാരത്തെയും പ്രകടനത്തെയും കുറിച്ച് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വസ്തു വാങ്ങിച്ചു, ആ വസ്തുവിനെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇത്ര ഫിക്സ്ഡ് ടൈമിനുള്ളിൽ കേടായാൽ അത് നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കും, അതുപോലെ നന്നാക്കി തരുന്നതായിരിക്കും, ചിലപ്പോൾ അത് പണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നതിനായിരിക്കും. ഇതിന് പറയുന്നതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി ഒരു നിശ്ചിത കാലത്തിൻ്റെ സമയം വരെ മാത്രമേ ഉണ്ടാവുന്നതാണ്. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പക്കയായ രീതിയിലുള്ള ബില്ല് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. അടുത്തതായി എന്താണ് വാറണ്ടി? ഉൽപ്പന്നത്തിൽ വ്യക്തമാക്കിയ വസ്തുക്കൾ സത്യമാണ്, യഥാർത്ഥത്തിലുള്ളതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതിനെയാണ് വാറണ്ടി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു വസ്തു വാങ്ങാൻ പോയി എന്ന് കരുതുക. ഉദാഹരണം, ഫ്രിഡ്ജ് വാങ്ങാൻ പോയി. ഫ്രിഡ്ജിൻ്റെ വർക്ക് എന്ന് പറയുന്നത് വസ്തുക്കളെ തണുപ്പിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അയാൾ ഉറപ്പ് നൽകുന്നതാണ് ഈ വസ്തു നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റ് വസ്തുക്കൾ നിങ്ങൾ ഇതിലിട്ട് നിങ്ങൾക്ക് തണുപ്പിക്കാൻ കഴിയും എന്നതാണ് അതിൽ ഉറപ്പ് എന്ന് പറയുന്നത്. വാറണ്ടിയിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് കേടായതിനു ശേഷം നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ റീപ്ലേസ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ കഴിയുന്നതല്ല. കൂടാതെ ഇതിന് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്, എക്സ്ട്രാ പൈസ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കൂട്ടാൻ കഴിയുന്നതാണ്, വാറണ്ടി നമുക്ക് കൂട്ടാൻ കഴിയും. കൂടാതെ ഇതിന് നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബില്ല് ഉണ്ടായിരിക്കും, പക്കയായ ഒരു ബില്ല് വേണം. കൂടാതെ നിങ്ങൾക്ക് വാറണ്ടി കാർഡ് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. ഇതൊരു ഫിക്സ്ഡ് ടൈം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിനുശേഷം ഇതിൻ്റെ കാലാവധി തീരുന്നതാണ്. അടുത്തതായി ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്യാരണ്ടിയിലാണെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വസ്തു കേടായി, ആ വാങ്ങിച്ച വസ്തു, ആ വസ്തു നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് ടൈമിനുള്ളിൽ കേടായതിന് ശേഷം നിങ്ങൾക്ക് അത് പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മാറ്റി നൽകുന്നതായിരിക്കും. എന്നാൽ ഗ്യാരണ്ടിയിൽ ഇങ്ങനെയാണെങ്കിൽ വാറണ്ടിയിൽ അങ്ങനെയല്ല. വാറണ്ടിയിൽ നിങ്ങൾക്ക് ആ വസ്തു റിപ്പയർ ചെയ്ത് തരും, പക്ഷേ പുതിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. രണ്ടാമത്തായി, ഗ്യാരണ്ടിയുള്ള വസ്തുവിനെ നിങ്ങൾക്ക് അധിക കാലത്തേക്ക് ഉണ്ടാവുന്നതല്ല, ചെറിയൊരു ചുരുങ്ങിയ കാലത്തേക്ക് ഉണ്ടാവും. എന്നാൽ വാറണ്ടിയിൽ അധിക ടൈമേക്ക് ഉണ്ടാവും. ഉദാഹരണത്തിൽ 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം വരെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്നതാണ്. ഗ്യാരണ്ടിയിൽ ചെറിയ ഒരു സമയത്തേക്ക് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ, ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റുകൾ വളരെ കുറവാണ് മാർക്കറ്റിൽ. എന്നാൽ നിങ്ങൾക്ക് വാറണ്ടിയുള്ള പ്രോഡക്റ്റുകൾ അധികവും കാണാൻ സാധിക്കുന്നതാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ പോലുള്ള വസ്തുക്കൾ അതായത് 10 കൊല്ലത്തേക്കും 4-5 കൊല്ലത്തേക്കും നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഗ്യാരണ്ടി, എന്താണ് വാറണ്ടി, അവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നതും അതുപോലെ ഗ്യാരണ്ടി ലഭിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക.